ഹലോ, അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് വെയില് കൊണ്ടിട്ട് നമ്മളെ മുഖം നന്നായിട്ട് തന്നെ കറുത്തിട്ടുണ്ടാവും, ഇരുണ്ടു പോയിട്ടുണ്ടാവൂലെ. അപ്പോ അതൊരു ദിവസം കൊണ്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ആകെ ഒരു 20 മിനിറ്റ് മതിട്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവം വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ പോകുന്നത്. പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ എൻ്റെ ഫേസ് നോക്കുക, നന്നായിട്ട് തന്നെ ടാൻ അടിച്ച് ഇങ്ങോട്ട് ഇരുണ്ട് പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുക കേട്ടോ, നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായിട്ട് തന്നെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കഴുത്തും എൻ്റെ കൈയും ഫേസും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രക്കും മാറ്റം കിട്ടിയിട്ടുള്ളത് എന്താണെന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ കുട്ടി വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഓട്സിൻ്റെ പൗഡറാണ് കേട്ടോ. ഓട്സിൻ്റെ പൗഡറാണ് നമ്മൾ പൊടിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അത് ഞാനൊരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ഞാൻ 1 ടീസ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ. തൈര് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ, അതാണ്. അതും 1 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. രണ്ടും ഒരേ അളവ് തന്നെ വേണം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറുനാരങ്ങൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. അത് മുഴുവനായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷെ നല്ല എഫക്റ്റീവാണ്. എത്ര വലിയ ടാൻ ആണെങ്കിലും ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കും, അത് ഉറപ്പാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ അരിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ എടുത്ത എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഈ ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ, അതൊരു 3 മിനിറ്റ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അത് 3 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ് തന്നെ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല, പുറത്ത് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. 3 മിനിറ്റ് ഒന്ന് എടുത്ത് വെക്കുക. പിന്നെ ഇതാ എൻ്റെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ടാൻ ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ടാൻ വന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ടാൻ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം, അപ്പോൾ അതിനെന്താ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടാൻ ഫേസിൽ ഇങ്ങനെ ടാൻ ആയ കാരണം പല ഭാഗത്തും ഇങ്ങനെ ഡിസ്കളറേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അത് മാറ്റണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഈ മൂക്കിൻ്റെ അവിടെ നിങ്ങൾ കണ്ട് നന്നായിട്ടൊന്ന് ഗ്ലോ ആയിട്ടില്ലേ, അത് ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇടുന്നതിന് മുന്നേ ഫേസ് ഒന്ന് ക്ലിയർ ആക്കുക കേട്ടോ. ഒന്ന് കഴുകി വൃത്തിയാക്കുക. ഏത് ഫേസ് വാഷ് കൊണ്ടായാലും ഒന്ന് ശരി, മുഖം ഒന്ന് കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഈ സംഭവം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കട്ടിക്കന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഫേസിൽ മാത്രമല്ല ഇത് ഇട്ട് കൊടുക്കേണ്ടത്, നിങ്ങൾ കഴുത്തിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ കഴുത്ത് വേറെ നേരം, മുഖം വേറെ നേരമായിട്ട് മാറും. അതുകൊണ്ട് ടാൻ എവിടെയാണുള്ളത് അവിടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് എന്താ പറയുക, ഉണങ്ങുന്നത് വരെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അല്ലാതെ മണിക്കൂറ് മിനിറ്റ് ഒന്നുമില്ല. ചെറിയ കുട്ടികളാണെങ്കിൽ മാത്രം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. വലിയവരാണെങ്കിൽ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ. വേഗം പോയിട്ട് ഒന്ന് മസാജ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോ. ഞാൻ നോർമലായിട്ട് ഉണക്കിയതാണ്, അല്ലാതെ ഫാൻ കൊണ്ടിട്ടൊന്നും ഉണങ്ങിയതല്ല കേട്ടോ. ഒരുപാട് ടൈം എടുക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് മസാജ് ചെയ്യാം കേട്ടോ. ഞാനത് വെള്ളം നനച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 6 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഓട്സ് ആയതുകൊണ്ട് ഇങ്ങനെ ഒട്ടി പിടിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഒന്നുകൂടി മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോർമൽ വാട്ടർ കൊണ്ട് ഒന്ന് കഴുകാം. അപ്പോൾ ഞാൻ കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം. അപ്പോൾ തന്നെ ഫേസ് കഴുകിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ടാൻ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടാലും അറിയാൻ പറ്റും എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അടിപൊളിയാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരൊറ്റ വട്ടം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ആ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എപ്പോഴാണോ നിങ്ങൾ വെയിൽ കൊള്ളുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ഇടുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പാക്ക് ഇട്ടാൽ തന്നെ മതി, അപ്പം തന്നെ ബ്രൈറ്റ് ആവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിനുള്ളതല്ല, അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഇതിടും വേണ്ട ആവശ്യമില്ല നിങ്ങളെ. ഇത് ടാൻ മാറുക എന്നത് മാത്രമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ടാൻ മാറാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ടാൻ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. സോ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇത് ടാൻ മാറാന്നുള്ളത് മാത്രമാണ് കേട്ടോ. വേറെ ഒന്നും ഇതിമലെ ഇല്ല. പിമ്പിൾസ് മാറേ, പാടുകൾ മാറേ, അങ്ങനെ ഒന്നുമില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ടാൻ ഒന്ന് കളയും, അത്രയേ ഉള്ളൂ. അപ്പോൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ടാൽ മതി.
പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, നാളെ ഇപ്പം ഇന്ന് ഈ ഒരു പാക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ വെയിലത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ കറക്കും, അത് സ്വാഭാവികമാണ്. ടാം വരും, കരുവാളിപ്പൊക്കെ വരും. അപ്പം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പാക്ക് തന്നെ ഇടുക. അല്ലാതെ നമുക്ക് സൂര്യനെ കളയാനോ അല്ലെങ്കിൽ സൂര്യനെ ഒഴിവാക്കാനോ നമുക്ക് പറ്റില്ല. സൂര്യൻ ഉള്ളിടത്തോളം കാലം നമ്മൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം എന്തായാലും കറക്കുന്നതാണ്, അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ഒരു പാക്ക് ഇടാൻ നോക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഉണങ്ങുന്നത് വരെ തന്നെ ഈ ഒരു പാക്ക് ഇടുക, പ്രായപരിധിയില്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിച്ചിരിക്കണം. കാരണം ഒരുപാട് ആൾക്കാർ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട്, അവർ ഫീഡ്ബാക്ക് അറിയിക്കാറുണ്ട്. ഇനിയും നിങ്ങൾ അതുപോലെ ചെയ്യണം, അങ്ങനെ സഹകരിക്കണം, എന്നാൽ തന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നത് വരെ